السلام عليكم ورحمة الله وبركاته. وعليكم السلام. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്തലുൽ ഉലമ 2019 അഡ്മിഷൻസ് ഫിഖ്ഹു സുന്ന ഒരു കിതാബു സകാ 2-ാമത്തെ ക്ലാസ്സാണ്. അത്തർഹീബു മിൻ മൻഇഹ സകാത്ത്, ഹാണ അവിടെ ഉദ്ദേശിക്കുന്നത് സകാത്ത്. സകാത്ത് വിസമ്മതിച്ചവനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകൽ, അല്ലെങ്കിൽ അവന് ഭയപ്പെടുത്തൽ എന്ന് സംബന്ധിച്ച് പറയാം. സകാത്ത് കൊടുക്കാതെ എന്നുള്ള അവസ്ഥ, അതേപോലെ സകാത്ത് കൊടുക്കാതിരുന്നാണ് ശിക്ഷ, അതൊക്കെ സംബന്ധിച്ച് പറയുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിള്ളത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും നമ്മൾ സക്കാത്ത്, സ്വർണ്ണ വെള്ളിയുടെ സക്കാത്ത് സംബന്ധിച്ച് അൽ കിതാബ് ഗ്രൂപ്പിൽ ക്ലാസ് എടുത്തിരുന്നു. കൈ ഹാറ്റി ആയത്ത് പറഞ്ഞിട്ടുണ്ട്. സ്വർണം വെള്ളി, സ്വർണവും വെള്ളിയും യക്നിസൂന കുന്നുകൂട്ടുന്നവർ, നിക്ഷേപിച്ചു വെക്കുന്നവർ, അവർ വല ഇൻഫ്യക്കൂനഹ നിക്ഷേപിച്ചു വെച്ചു എന്ന് മാത്രമല്ല, വല ഇൻഫ്യക്കൂനഹ അതിനെ ചെലവഴിക്കുന്നുമില്ല, ഫീ സബീലില്ലാഹി അല്ലാഹുവിന്റെ മാർഗത്തിൽ, നല്ല മാർഗങ്ങളിലൊന്നും ചെലവഴിക്കുന്നില്ല. സ്വർണം വെള്ളം കുമിച്ചു കൂട്ടി വെക്കുകയാണ്. ഫബഷിറും, അങ്ങനെയുള്ള ആളുകളെ ഫബഷിറും, അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. ബി അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയും ഉണ്ട്. യൗമ യുഹ്മാ, ദിവസം, ഏത് ദിവസം? യുഹ്മാ, ചൂട് പിടിപ്പിക്കപ്പെടും. അലിഹ, അതിനു, അതായത് സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ, സകാത്ത് കൊടുക്കാത്ത സ്വത്തുക്കൾ, അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ ഖിയാമത്താളിൽ പരലോകത്ത് വെച്ചിട്ട് എന്തു ചെയ്യും? അത് ചൂട് പിടിപ്പിക്കപ്പെടും. ഫിനാരി ജഹന്നം, ഫിനാരി ജഹന്നം നരകത്തിയിൽ, ഫത്തുക്വാബിഹ, എന്നിട്ട് ആ സാധനം കൊണ്ട് പൊള്ളിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ചൂട് പിടിക്കപ്പെടും. ജിബാഹുഹും, അവരുടെ നെറ്റികൾ, വജുനൂബുഹും, അവരുടെ പാർശ്വങ്ങൾ, വദുഹൂറുഹും, അവരുടെ മുതുകുകൾ. എന്നിട്ട് പറയും അവരോട്, ഹാദാ മാ കനസ്തും ലി അൻഫുസികും, ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ നഫ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തത്തിന് നിക്ഷേപിച്ചു വെച്ച സാധനം. ഫദൂഖു, അപ്പോൾ നിങ്ങൾ രുചിച്ചു കൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക. മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ നിക്ഷേപിച്ചത്, ഇവിടെ കുന്നുകൂട്ടി സ്വത്തുണ്ടാക്കി വെച്ചിട്ട്, സകാത്ത് കൊടുക്കാതെ, പാവപ്പെട്ടവരെ സഹായിക്കാതെ എന്ന ആളുകളോട് പറയപ്പെടുകയാണ്. അത് എല്ലാം കൂടെ ഒരു കൺസായിട്ട് അതിനെ നല്ല ചൂട് പിടിപ്പിച്ചിട്ട് അതുകൊണ്ട് പൊള്ളിപ്പിക്കപ്പെടും. എന്നിട്ട് പറയും ഇത് നിങ്ങൾ കൺസായിട്ട്, നിങ്ങൾക്ക് നിക്ഷേപമായിട്ട്, നിങ്ങളുടെ സമ്പാദ്യമായി സൂക്ഷിച്ചിരുന്നതാണല്ലോ, അത് ആസ്വദിച്ചുകൊള്ളു, എൻജോയ് ചെയ്തുകൊള്ളു എന്ന്. വഖാല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മറ്റൊരു ആയത്തിൽ, وَلَا يَحْسَبَنَّ الَّذِينَ يَبْخَلُونَ بِمَا آتَاهُمُ اللَّهُ مِنْ فَضْلِهِ هُوَ خَيْرٌ لَّهُمْ بِمَا آتَاهُمُ اللَّهُ مِنْ فَضْلِهِ هُوَ خَيْرٌ لَّهُمْ بَلْ هُوَ شَرٌّ لَّهُمْ سَيُطَوَّقُونَ مَا بَخِلُوا بِهِ يَوْمَ الْقِيَامَةِ وَلَا يَحْسَبَنَّ الَّذِينَ يَبْخَلُونَ ലുബ്ധ കാണിക്കുന്നവർ വിചാരിക്കേണ്ടതില്ല. ബിമാ ആതാഹും അല്ലാഹു, അല്ലാഹു അവർക്ക് നൽകിയത് കൊണ്ട്, മിൻ ഫളിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അല്ലാഹു വശാരമായി അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയത് കൊണ്ട് ലുബ്ധ കാണിക്കുന്നവർ, ബഹിൽത്തരം കാണിക്കുന്നവർ, ആവശ്യത്തിന് ചെലവാക്കാതെ, പാവപ്പെട്ടവർക്ക് സഹായിക്കാതെ, അല്ലാഹുവിന്റെ മാർഗത്തെ ചെലവഴിക്കാതിരിക്കുന്നവർ, അവർ
വിചാരിക്കേണ്ട എന്ത്, ഹൈറല്ലഹു, അത് അവർക്ക് നന്മയായിട്ട് വരുമെന്ന്. ബൽ ഹുവ ഷറുല്ലഹു, പക്ഷെ അത് അവർക്ക് എന്താണ്, അവരുടെ ആ സ്വത്തുക്കളൊക്കെ അവർക്ക് തിന്മയായിട്ടാണ്, തിന്മയാണ്. സയുതവഖൂന, അവർ വളയം അണിയിക്കപ്പെടും. മാ ബഖിലു ബിഹി, എന്തുകൊണ്ടാണോ, എന്ത് സംബന്ധിച്ചാണോ അവർ ലുബ്ധി കാണിച്ചത്, അതുകൊണ്ട് തന്നെ, ആ സ്വത്ത് കൊണ്ട് തന്നെ. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഇനി ഒരു ഹദീസ് പറയാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ സാഹിബി കൻസിൻ ലാ യുഅദ്ദി സകാതഹു ഇല്ലാ ഉഹ്മി അലൈഹി ഫീ നാരി ജഹന്നമ ഫയുജ്അല സഫാഹിഫ ഫതുഖുവ ബിഹാ ജംബാഹു വജ്ബഹതുഹു ഹത്താ യഹ്കുമ അല്ലാഹു ബൈന ഇബാദിഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന സുമ്മ യുറാ സബീലുഹു ഇമ്മാ ഇല ജന്നതി വഇമ്മാ ഇല നാർ. മാ മിൻ സാഹിബി കൻസിൻ, ഒരു കൻസിന്റെയും ഒരു നിക്ഷേപത്തിന്റെയും ആളില്ല, സകാത്ത് കൊടുക്കാത്ത മുതലാണ് കൻസി എന്നുള്ളത് ഉദ്ദേശിക്കപ്പെടുന്നത്. ലാ യുഅദ്ദി സകാത്തുഹു, അതിന് സകാത്ത് അവൻ കൊടുത്തിട്ടില്ല. ഇല്ലാ ഉഹ്മി അലൈഹി, അത് അവന് ചൂട് പിടിപ്പിക്കപ്പെടുന്നു, അത് അത് ചൂട് പിടിക്കപ്പെട്ട് അല്ലാതെ ഇല്ല. ഫിനാർ ജഹന്നം, നരകത്തിയിൽ. അപ്പോൾ സകാത്ത് കൊടുക്കാത്ത കൻസായിട്ട് വെച്ച മുതൽ ചൂട് പിടിപ്പിക്കപ്പെടും എന്നർത്ഥം. അത് ചുട്ടുപൊള്ളിക്കപ്പെടും. എന്നിട്ട് ഫയജ്അലു സഫാഹിഫ, സഫാഇഹ, സഫാഇഹ, അത് പ്ലേറ്റുകളാണ്, അത് പ്ലേറ്റുകളാക്കപ്പെടും, ചൂടുള്ള പ്ലേറ്റുകളാണ്. ഫത്തുക്കുവാ ബിഹ, എന്നിട്ട് അതുകൊണ്ട് പൊള്ളിക്കപ്പെടും. ജൻബാഹു, അവൻ്റെ രണ്ട് പാർശ്വങ്ങളും പൊള്ളിക്കപ്പെടും. വാ ജബ്ഹത്തുഹു, അവൻ്റെ നെറ്റിത്തടം പൊള്ളിക്കപ്പെടും. ഹത്താ യഹ്കുമ അല്ലാഹു ബൈന ഇബാദിഹി, അവൻ്റെ ദാസന്മാർക്കിടയിൽ, അല്ലാഹു അവൻ്റെ അടിമകൾക്കിടയിൽ വിധിക്കുന്നത് വരെ. കണക്ക്, ഫിയോമിൻ, ഒരു ദിവസം, ഏത് ദിവസം, കാന മിഖ്ദാറുഹു, അതിൻ്റെ കണക്ക് എത്രയാ, അൽ ഹംസീന അൽഫ സന, 50,000 വർഷമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ദുനിയാവിലോ 50,000 വർഷമാണ്. അങ്ങനെയുള്ള ആ ദിവസം അള്ളാഹു അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുന്നതുവരെ അവന് ഈ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കും. സുമ്മ, പിന്നീട് യുറാ സബീലുഹു, അവൻ്റെ മാർഗം കാണിക്കപ്പെടും. ഇമ്മാ ഇരൽ ജന്നതി വഇമ്മാ ഇരൽ നാർ, ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. പക്ഷെ അപ്പൊ അതിന്റെ മുമ്പാണ് ഇത് ശിക്ഷ, സകാത്ത് കൊടുക്കാത്തതിന് ശിക്ഷ അതിന് മുമ്പ് അവിടെ കിട്ടണം. ردت عليه ولاها حتى يحكم الله بين عباده في يوم كان مقداره 50,000 سنة ثم يرى سبيله إما إلى الجنة إما إلى النار. أنت بارلا بارد أنا جريت يا سو. وما من صاحب إبل ورو أتقت عند آل ملا أتقم الله أتقت عند ورالي سيلة لا يؤدي زكاة هذا من زكاة أم بيت لا إنجل إنجل يلا هذا رجلا إنجل هذا لا بد حالها بقائن പ്ലെയിൻ, ഒരു സമതലത്തിൽ അവന് വിരിക്കപ്പെടും. എന്ത്, കർക്കറി, ഒന്നുമില്ലാത്ത വിജനമായ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം അവിടെ. കൗഫർ, മാക്കാലത്ത് തസ്തന്നു അലേഹി, അവന് അവിടെ അങ്ങനെ കിടക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്, കുല്ലമാ മവ അലേഹി, അതിലവസാനത്തതും അവസാനത്തൊട്ടകവും അവൻ്റെ മേൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്താകും, റുദ്ദത്ത് അലഹി ഊലാഹ, അവൻ്റെ മേൽ ഒന്നാമത്തെ ഒട്ടകം വീണ്ടും വരും. അങ്ങനെ വേ ചവിട്ടി വധിച്ച് കടന്നു പോകും ഒട്ടകങ്ങൾ. അവൻ എങ്ങനത്തെ ഒട്ടകങ്ങൾ, അവൻ കൻസായിട്ട് സൂക്ഷിച്ചിരുന്ന, നിക്ഷേപമായി സൂക്ഷിച്ചിരുന്ന, അവന് സകാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചിരുന്ന മുതൽ ആ അങ്ങനെയുള്ള ഒട്ടകങ്ങൾ അവൻ്റെ മേലെ കൂടെ ചവിട്ടി വധിച്ച് കടന്നു പോകുന്നതാണ്. അതിലൊന്നാമത്തത് കടന്നു പോയിട്ട് അവസാനത്തെ കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ വീണ്ടും വരും, ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്നർത്ഥം. മനസ്സിലായില്ലേ? അങ്ങനെ ഹത്താ യഹ്കുമ അല്ലാഹു ബൈന ഇബാദിഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സനത്തിൻ സുമ്മ യുറാ സബീലുഹു ഇമ്മാ ഇലൽ ജന്നതി വഇമ്മാ ഇലൽ നാർ. നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ
അവന്റെ അവരെ വിചാരണ അത് അവസാനിച്ച് അവർ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒക്കെ പോകുന്ന വരെ. ومامن صاحب غنم لا يؤدي زكاتها الا بطح لها بقائم قرطر او اوفر ما قانت فيتطئه باظلافها اظلافها وتنطحه بقرونها ليس فيها اقصاء ولا جلجاء كلما مضى عليه اخرىها ردت عليه اولىها حتى يحكم الله بين عباده في يوم كان مقدار 50000 سنه من باقى الدون ثم يرى سبيله اما الى الجنه واما الى النار يعني ആടിന്റെ കാര്യമാണ് വമാമൻ സാഹിബി വനമി ഒട്ടക ആടിന്റെ ഒരാളുമില്ല ആടിന് സക്കാത്ത് കൊടുക്കാത്ത ആള് ലായ അദി സക്കാത്ത അവൻ അതിന്റെ സക്കാത്ത് കൊടുത്തില്ല ആടുകളുണ്ട് പക്ഷേ സക്കാത്ത് കൊടുത്തിട്ടില്ല അതിന്റെ ഇല്ല ബുദ്ധി ഹലഹ ബിഖായിൻ കർക്കരിൻ ഔഫരിൻ അങ്ങനെ ഈ പ്ലെയിൻ ആയ സ്ഥലത്ത് അങ്ങനെ അവന് വിരിക്കപ്പെടും അത് നല്ല വിശാലമാക്കപ്പെടും എന്ത് പ്ലെയിൻ ആയ സ്ഥലത്ത് എന്നിട്ടെന്ത് ചെയ്യും മാക്കാനത്ത് എന്നിട്ട് അവന് ആ ഭൂമിയിൽ കിടക്ക അവിടെ ആടുകൾ ഒട്ടക അവന് സക്കാത്ത് കൊടുക്കാത്ത അവൻ്റെ ആടുകളുണ്ടായിരുന്നല്ലോ ആ ആടുകൾ എന്ത് ചെയ്യും അവയുടെ കുളമ്പുകൾ കൊണ്ട് അവരെ ചവിട്ടി മെതിക്കും അവനെ ചവിട്ടി മെതിക്കും അവരാഫ് കുളമ്പുകൾ അവയുടെ കർണ് കർണിന് ജമ കുറൂൻ എന്താണ് കൊമ്പുകൾ കൊണ്ട് കുത്തുകയും ചെയ്യും എന്നറിയാല് അതില് ആ വളഞ്ഞ കൊമ്പുള്ള അതായത് അക്കസാ വളഞ്ഞ കൊമ്പുള്ള കുതിര ഇതില്ല ആടുകളില്ല അതേപോലെ കൊമ്പില്ലാത്തതുമില്ല എന്ന് പറഞ്ഞാൽ നല്ല കുത്താൻ പറ്റിയ കൊമ്പുള്ള തന്നെയാണ് അർത്ഥം വളഞ്ഞതാകുമ്പോൾ ശരി കുത്താൻ പറ്റില്ലല്ലോ അതാണ് കുല്ലമാ മദ അലൈഹി ഉഖറാഹ റുദ്ദത്തു അലൈഹി ഉലാഹ ആദ്യത്തെ അവസാനത്തെ പാസ് ചെയ്ത് ചവിട്ട് മരിച്ച് പാസ് ചെയ്ത് വരുമ്പം ആദ്യം ചവിട്ട് മരിച്ച് പാസ് ചെയ്ത് വീണ്ടും വരും ആവർത്തിക്കും അങ്ങനെ നിങ്ങൾ കണക്കാക്കുന്ന 50,000 വർഷം പിന്നെ ഉള്ള അത്രയും ദൈർഘ്യമുള്ള ആ ദിവസമാണ് സംഭവിക്കുക എന്നിട്ട് അവൻ പിന്നീട് അവൻ വഴി കാണിക്കപ്പെടും എവിടേക്ക് ജന്നത്തി ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് അപ്പൊ അതിലേക്ക് മുമ്പാണത് കാലം അവർ ചോദിച്ചു അപ്പൊ ഇത് പറഞ്ഞപ്പോ സഹാബാക്കൾ നബിയോട് ചോദിച്ചു എന്ത് ഫൽ ഖൈൽ യാ റസൂലല്ലാ അപ്പോ കുതിരയോ കുതിരയുടെ കാര്യം പറഞ്ഞു ഒട്ടകം ആടുകളോട് പറഞ്ഞത് അപ്പൊ കുതിരയോ എന്ന് ചോദിച്ചു കാല അപ്പൊ നബി പറഞ്ഞു അൽ ഖൈലു ലി ഫി നവാസിഹ കുതിര അതിന്റെ മൂർധാവിലാണ് അതിലുള്ള ഔ കാല അലൈ നബി ഇങ്ങനെയാണ് പറഞ്ഞത് അൽ ഖൈലു മഅഖൂദുൻ ഫി നവാസിഹ അൽ ഖൈറ ഇല യൗമത്തയാ അന്ത്യനാൾ വരെ നന്മ കുതിരയിൽ അതിന്റെ മൂർധാവ് വരെ ബന്ധിക്കപ്പെട്ടതാണ് മൂർധാവിൽ ബന്ധിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നന്മയുണ്ട് കുതിരയിൽ എന്താണ് ഇനി പറയാം അൽ ഖൈറു സലാസത്തു കുതിര മൂന്ന് തരമാണ് കുതിര എന്ന് പറഞ്ഞാൽ ഉടമയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കുതിര മൂന്ന് തരമാണ് എന്താ മൂന്ന് തരം ഏതൊക്കെയാ ഹി അലി റജുലിൻ അജുറുൻ വലി റജുലിൻ സിത്റുൻ വലി റജുലിൻ ബിസുറുൻ ഒരാൾക്ക് അതെന്താണ് കൂലിയാണ് കുതിര കൊണ്ട് കൂലി കിട്ടുന്നു പ്രതിഫലം കിട്ടുന്നു ഗുണം കിട്ടുന്നു വലിയ റജുലിൻ സിത്റുൻ ഒരാൾക്ക് അതൊരു മറയാണ് മറ്റൊരാൾക്ക് അതൊരു ഭാരമാണ് വിസറാണ് കുറ്റമാണ് അല്ലാതെ ചെറു വാസറത്തും അല്ലേ വിസറ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബേഡൻ അതൊരു ഭാരമായിട്ടുള്ള ഇനി ആർക്കാണ് കൂലി പ്രതിഫലം കിട്ടുന്നത് കുതിര മുഖേന ആർക്കാണ് അതൊരു മറയാകുന്നത് ആർക്കാണ് അതൊരു ഭാരമാകുന്നത് എന്ന് പറയണം അപ്പോ ആർക്കാണ് കൂലി കിട്ടുന്നവൻ കുതിരയുടെ വിഷയത്തിൽ കൂലി കിട്ടുന്നവൻ എങ്ങനെയുള്ള ആളാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ കുതിരയെ ഉപയോഗിക്കുന്നവനാണ് യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് ധർമ്മസമരത്തിന് വേണ്ടിയിട്ട് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കുതിരയെ ഉപയോഗിക്കുന്നവൻ ആ കുതിരയെ അവൻ തയ്യാറാക്കും പ്രിപ്പയർഡ് ആക്കും ലഹു അതിന് ആ യുദ്ധത്തിന് വേണ്ടിയിട്ട്
ജിഹാദിനൊക്കെ വേണ്ടിയിട്ട്. ഫലാ തുഗയ്യിബു ഷൈഅം ഫീ ബുതൂനിഹ, അപ്പോൾ അവൻ അതിൻ്റെ വയറുകളിൽ ഒന്നും തന്നെ വെറുതെയാവുകയില്ല. നിറ വയറിൽ അവൻ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് വയറിലേക്ക് എത്തോരാം ആ കുതിരയുടെ, അതൊന്നും വെറുതെയാവുകയില്ല. എങ്ങനെയല്ലാതെ ഇല്ല കത്തബല്ലാഹു ലഹു അജ്റ, അവൻ കൊടുക്കുന്ന ഓരോ ഭക്ഷണത്തിനും, എന്ത് ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണത്തിനൊക്കെ, ആ വയറ്റിൽ ആ കുതിരയുടെ വയറ്റിൽ എത്തുന്ന ഭക്ഷണത്തിനൊക്കെ ഈ കുതിരയുടെ ഉടമസ്ഥന് കൂലി കിട്ടാതെ, കൂലി രേഖപ്പെടുത്താതെ, അള്ളാഹു രേഖപ്പെടുത്താതെ ഇല്ല എന്നർത്ഥം, രേഖപ്പെടുത്തുമെന്നർത്ഥം. വലോ റാഹാ ഫീ മർജിൻ, അവൻ ഒരു മർജിൽ, ഒരു മേട, ഒരു പുൽമേടിൽ ആ കുതിരയെ മേയ്ക്കുകയാണെങ്കിൽ ഫമാ അകലത്തു മിൻ ശൈഇൻ ഇല്ലാ കതബല്ലാഹു ലഹു ബിഹാ അജ്റ, അതിൽ അള്ളാഹു അവന് കൂലി രേഖപ്പെടുത്തിയിട്ടല്ലാതെ അത് ഒന്നും തിന്നുന്നില്ല, തിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കൂലി രേഖപ്പെടുത്തും. അത് തിന്ന ഓരോ പുല്ലിനും പുൽക്കൊടിക്കും അവനെന്ത് ചെയ്യും, അവന് കൂലി കിട്ടും അള്ളാഹു രേഖപ്പെടുത്തുന്നത് അർത്ഥം. വലവ് സഖാഹാ മിൻ നഹരിൻ കാന ലഹു ബികുല്ലി ഖത്റത്തിൻ തയ്യിബുഹാ ഫീ ബുതൂനിഹാ അജ്റ, ഇനി അവൻ ഒരു കനാലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പുഴയിൽ നിന്ന് ഒരു ജലസ്രോതസ്സിൽ നിന്ന് അവൻ ആ കുതിരയെ കുടിപ്പിക്കുകയാണെങ്കിൽ അവന് ഓരോ തുള്ളി അതിൻ്റെ വയറ്റിലേക്ക് പോകുമ്പോഴും അവന് അതിൽ എന്തുണ്ടാവും, കൂലി ഉണ്ടാവും. ഇനി കുതിര ഒരു മറയാകുന്നത് ആർക്കാണ്, ഫർറജുലു അതിന് മുമ്പല്ലേ, അതെ അതിന് മുമ്പ് ഹത്താ ദകറൽ അജ്റ ഫീ അബ്വാലിഹ വ അർവാഫിഹ, ആ കുതിരയുടെ ഏതുവരെ പറഞ്ഞു നബി, നബി കുതിരയുടെ മൂത്രം ബൗല് റൗസ് ചാണകം അതിന് വരെ കുലി പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്ന കുതിരക്ക് ആ കുതിരയുടെ ഉടമസ്ഥന് ആ കുതിരയുടെ മൂത്രത്തിലും ചാണകത്തിലും വരെ കൂലി കിട്ടും എന്ന് നബി പറഞ്ഞു. വലൗസ്തന്നത് ഷറഫൻ ഔ ഷറഫൈനി കുതിബ ലഹു ബികുല്ലി ഖത്വതിൻ യഖ്തൂഹ അജ്റ, ഇനി കുതിര ഒരു സഞ്ചാരം സഞ്ചരിക്കുകയാണെങ്കിൽ അതിൽ ഓരോ കാൽപ്പാടിൽ എന്തുണ്ട്, ഓരോ കാലടിക്കും എന്ത് കിട്ടും, ആ മുതലാളിക്ക് കുതിരയുടെ ഉടമസ്ഥന് പ്രതിഫലം ലഭിക്കും. അമ്മല്ലത്തി ഹിയാ രഹസ്യത്തുർ, ഇനി കുതിര മറയാകുന്നത് അങ്ങനെയുള്ള വ്യക്തി, ഫർറജുലു യത്തഹിദുഹാ തകർറുമം വ തജമ്മുല, ഒരു അലങ്കാരം എന്ന നിലക്കും ഒരു ആദരവ് എന്ന നിലക്കും കുതിരയെ വളർത്തുന്നവനാണ്. ലാ യൻസാ ഹത്ത ദുഹൂരിഹ വ ബുതൂനിഹ, ആ കുതിരയുടെ മുതുകുകളുടെയും അതിൻ്റെ വയറുകളുടെയും അവകാശത്തെ അവൻ മറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുതിരയെ കൊണ്ട് ഫി ഉസൂരിഹ ഫി ഉസ്രിഹ വ യുസ്രിഹ, ഉസ്ര ബുദ്ധിമുട്ട്, യുസ്ര എളുപ്പം, അതിന് എളുപ്പമാകുന്ന ഘട്ടത്തിലും ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിലും എന്ന് പറഞ്ഞാൽ കുതിരയുടെ ആവതനുസരിച്ച് അതിനെ കൊണ്ട് ജോലി ചെയ്യിക്കൊള്ളും, അതിന് ആവശ്യമായ ഭക്ഷണമൊക്കെ കൊടുക്കും ചെയ്യും, മനസ്സിലായില്ലേ. അപ്പോൾ അതിൻ്റെ ആമാശയം അതേപോലെ അതിൻ്റെ മുതുകളുടെയും ഹക്ക് അവൻ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു, അങ്ങനെയുള്ള വ്യക്തിയാണ്. കുതിര ഒരു ഭാരമാകുന്നു അങ്ങനെയുള്ള വ്യക്തി ആരാണ്, ഇതൊക്കെ ഏകദേശം ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമായിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഏയ് പൊങ്ങച്ചമായിട്ട് തക്കബ്ബുറായിട്ട് അങ്ങനെ കുതിരയെ വളർത്തുന്നവനാണ്. അങ്ങനെ വരി ആ അന്നാസി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആരിക്കൽ അൽവിസ് അവനാണ് അതൊരു ഭാരം. ഖാൽ, അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഫൽ ഹുംറു യാ റസൂൽ, ഫൽ ഹുംറു യാ റസൂലുള്ളാ, ഹിമാറിൻ ജമ ഹുംറു കഴുതകളോ, അപ്പോൾ അല്ലാഹു റസൂലേ ഖാല, അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, മാ അൻസലല്ലാഹു അലയ്യ ഫീഹാ ഷൈഅൻ, കഴുതയുടെ വിഷയത്തിൽ അല്ലാഹു എനിക്കൊന്നും അവതരിപ്പിച്ചിട്ടില്ല, ഇല്ലാ ഹാദിഹിൽ ആയത്തുൽ ജാമിഅ അൽഫാദ്, എന്നാൽ സമഗ്രമായി മൊത്തത്തിലുള്ള ഈ ആയത്തല്ലാതെ, മൊത്തത്തിലും അതിൽ നമുക്ക് ഒരു കഴുതയും പെടും, എന്താണ് ആയത്ത്, എന്നാൽ ആരൊരുത്തൻ അണുമണിത്തൂക്കം നന്മ ചെയ്തുവോ അവൻ അത് എറ, അവനത് കാണും. ആരൊരുത്തൻ അണുമണിത്തൂക്കം ദർറത്ത് നിറാൽ അറ്റം അണു, അണുമണിത്തൂക്കം തിന്മ ചെയ്തുവോ ആ ഷറ് അവൻ കാണും. അതിൽ പിന്നെ കഴുതയും പെടുവരാം. ഇനി വേറൊരു ഹദീസ്, മൻ അതാഹുല്ലാഹു മാലൻ
فلم يؤدي زكاته مثل له يوم القيامه شجاعا اقرع له زبيبتان يطبقه يوم القيامه ثم ياخذ بلحزمتيه يعني شتقيه ثم يقول انا كنزك انا مالك ثم تلا هذه الايه ولا يحسبن الذين يبخلون ഓടി ബിസ്മില്ലാഹി സഹബ് റയാ സഹീഹൈനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് മൻ അതാഹുല്ലാഹു മാലൻ, ആരെടുത്തിന് അല്ലാഹു സമ്പത്ത് നൽകിയോ, എന്നിട്ട് ഫലം അദ്ദി സകാത്തുഹു, എന്നിട്ട് അവൻ അതിന്റെ സകാത്ത് കൊടുത്തു വീട്ടിയില്ല, ധർമ്മം ചെയ്തില്ല, ധർമ്മം കൊടുത്തില്ല, മുസ്ഫില ലഹു, അത് അവന് എന്തായി, ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഒരു ഷേപ്പിലാക്കി വെക്കപ്പെടും. എന്ത് യോമക്കയ്യാമാക്കോ അന്ത്യനാളിൽ അത് ഷെയ്പ്പ്, എന്തിന്റെ ഷെയ്പ്പായിട്ട് രൂപപ്പെടും, അക്റ ഷുജാൻ, അക്റ ഷുജാൻ സർപ്പം, അക്റ ഒരു പിന്നെ കഷത്തി തലയുള്ള ഒരു സർപ്പമായിട്ട് അത് രൂപപ്പെടും. ലഹു സബീബത്താനി, അതിന് രണ്ട് വിഷഗ്രന്ഥികളുണ്ട്, അങ്ങനെയുള്ള സർപ്പം. യുദ്ധവ്യപ്പു യോമക്കയ്യാമ, അന്ത്യനാളിൽ അത് അവരെ വലയം ചെയ്യും അവന്റെ. സ്വമേ എന്നിട്ട് അവന്റെ രണ്ട് കവിളിലും അതിങ്ങനെ കുത്തും ആ സർപ്പം. ശ്രേ കൂരു, എന്നിട്ട് ആ സർപ്പം പറയും അന കൻസുഖ് അന മാലുക്, അന കൻസുഖ് ഞാനാണ് നിന്റെ നിക്ഷേപം, അന മാലുക് ഞാനാണ് നിന്റെ സ്വത്ത്. നീ കുന്നുകൂട്ടി വെച്ചിരുന്ന സമ്പത്തില് ഞാൻ പാപങ്ങൾക്കൊന്നും കൊടുക്കാതെ കുമിഞ്ഞുകൂട്ടി വെച്ചിരുന്ന ആ നിക്ഷേപം കൻസ്, അത് ഞാനാണ്, ആ സ്വത്ത് ഞാനാണ്, ആ കൻസ് ഞാനാണ്. എന്നിട്ട് നിസ്വാസനമ നേരത്തെ പറഞ്ഞ ആയത്ത് മതി. അടുത്തത് അതായത് ഇബ്നു മാജയും ബസാറും ബൈഹഖ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് പറയാണ്. റിപ്പോർട്ട് ചെയ്യാൻ അന്നാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ുടെ സമൂഹമേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുള്ള സഹാബാക്കൾ, മുഹാജിറുകൾ, ഹിസാറുൻ ഖംസ്, അഞ്ച് കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ, ഇൻ ഇബ്തുലീതും ബിഹിന്ന വ നസൽന ബികും, നിങ്ങൾക്ക് അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ, അത് നിങ്ങളിൽ ഇറങ്ങിയാൽ, എന്നിട്ട് നബി പറയുന്നത് അഊദു ബില്ലാഹി അൻ തുദരികൂഹുന്ന, തുതിരിക്കൂഹുന്ന, ആ അഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്തിപ്പെടരുത് എന്ന് ഞാൻ അള്ളാഹുവിനോട് കവറ്റിടുന്നു. അങ്ങനെ എങ്ങാണ്ട് അഞ്ച് കാര്യങ്ങൾ എത്തിപ്പെടുകയാണെങ്കിൽ, ആ അഞ്ച് കാര്യങ്ങൾ പറയുന്നത് ഫാഹിഷത്ത്, അൽഫാഹിഷ എന്ന് പറഞ്ഞാൽ അസ്സിന എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വ്യഭിചാരം വെളിപ്പെടുകയില്ല, ഫീ ഖൗമിൻ, ഒരു ജനങ്ങളിൽ, ഒരു വിഭാഗം ജനങ്ങളിൽ, ഖത്തു തീരെ, ഹത്താ യുഗ്രിനുബിഹ, എന്നിട്ട് അത് അവർ പരസ്യപ്പെടുത്തുകയും എന്നത് വരെ. അങ്ങനെ ജനങ്ങൾ വ്യഭിചാരം പരസ്യമായിട്ട് ചെയ്യുക, പരസ്യമായിട്ട്, രഹസ്യമായിട്ടല്ല, പരസ്യമായി വ്യഭിചരിക്കുന്ന ഒരു അവസ്ഥ, എന്നിട്ട് പരസ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ, വ്യഭിചാരം ചെയ്യുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമായാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കില്ല, ഇല്ല, അവർ ദാരിദ്ര്യം, ക്ഷാമം കൊണ്ട് പിടിക്കപ്പെടും, അവർക്ക് ക്ഷാമം ബാധിക്കാതിരിക്കില്ല, ബാധിക്കും എന്നർത്ഥം, മനസ്സിലായില്ലേ? ബിസ്സിനീൻ, അസ്സിനീൻ, അൽഫഖർ, ദാരിദ്ര്യം, വശിദ്ദത്തിൽ മുഗ്ന, എന്താണ് കഠിന ദുരന്തങ്ങൾ, ഗൗരവതരമായിട്ടുള്ള ദുരന്തങ്ങൾ അവരെ ബാധിക്കും, അധികാരികളുടെ, അധികാരി വർഗത്തിന്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ അക്രമത്തിന് അവർ വിധേയരാണ്, അക്രമ ജോർ നുൽമത്ത്, വലം നുൽമ നുൽമത്തല്ല വൽമത്തിരിട്ടല്ല, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത് മിനസ്സമാഇ വലൗ ലൗ ബഹായിമു ലം യുംതറു. ഇനി വേറൊരു കാര്യം പറയുന്നത് എന്ത്, സകാത്ത്, സ്വന്തം സ്വത്തുക്കളുടെ, അവരുടെ സകാത്തുകളുടെ, സകാത്തുകൾ അവർ വിസമ്മതിച്ചാൽ, അത് കൊടുക്കാതിരുന്നാൽ, പാവപ്പെട്ടവർക്ക് സകാത്തുകൾ നിഷേധിച്ചാൽ, അവർ ഇല്ല മുനിഉ അൽ ഖത്ത്,
അവർക്ക് മഴ കത്തിടുന്നിടം മത്തിടുന്നുള്ള അർത്ഥത്തിലാണ്, തുള്ളി എന്നുള്ള അർത്ഥത്തിലും പറയും. ഇവിടെ മഴത്തുള്ളിയാണ്, മഴ മഴത്തുള്ളികൾ അവർക്ക് വിലക്കപ്പെടുകയും അല്ലാതെയില്ല. വിലക്കപ്പെടും എന്നർത്ഥം. ദെൻ മനസ്സമായ ആകാശത്തിൽ നാൽക്കാലികളില്ലാതിരുന്നുവെങ്കിൽ അവർക്ക് മഴ ലഭിക്കുമായിരുന്നില്ല. വലം യംഖുദു അഹദ അല്ലാഹി വ അഹദ റസൂലിഹി ഇല്ലാ സല്ലത അലൈഹിം അദുവൻ മിൻ ഗൈരിഹിം ഫയഖുദു ബഅദുമാ ഫീ ഐദീഹിം ബഅദുമാ ഫീ ഐദീഹിം. എന്താണ് വലം യംഖുദു അഹദ അല്ലാഹി വ അഹദ റസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയുമായിട്ടുള്ള അള്ളാഹുവിനും റസൂലിനും അള്ളാഹുമായും റസൂലുമായുള്ള കരാറുകൾ അവർ ലംഘിച്ചാൽ, ലംഘിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്താലല്ലാതെ, നിറ ലംഘിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്ന അർത്ഥം ഇല്ല. സുല്ലിത്ത അലൈഹിം, അവർക്കു മേൽ അതീശത്വം പുനരാധിക്കുകയില്ല. അതുമുൻ ശത്രു, ശത്രു ഇല്ല. സുല്ലിത്ത അലൈഹിം, അവർക്കു മേൽ അതീശത്വം പുലർത്തപ്പെടാതിരിക്കില്ല. ആര്? അതുമുൻ ശത്രു, എന്നാൽ ശത്രു അവർക്ക് മേൽ അധികാരം കൈയാളും. എവിടുന്ന്? മിൻ ഐരിഹിം, അവരിൽ നിന്നല്ലാതെ, അവരിൽ നിന്നല്ലാതെ പുറത്തു നിന്നുള്ള ശത്രു അവരുടെ മേൽ അധികാരം അധീശത്വം സ്ഥാപിക്കും. എന്ത്? അള്ളാഹുവിനും അള്ളാഹുവും റസൂലുമായിട്ടുള്ള കരാറുകൾ മനുഷ്യർ ലംഘിച്ചാൽ, അവരുടെ കൈക്കലുള്ളത് ആ ശത്രുക്കൾ കൈക്കലാക്കുകയും ചെയ്യും. സ്വീകരിക്കും, ഇവിടെ കൈക്കലാക്കും, എടുത്ത് പഠിക്കുമെന്ന് സ്വീകരിക്കുന്നില്ല. ഒമാരം തഹക്കും ഇമ്മത്തും കിതാബില്ല ഇല്ല ജുഇല ബഅസുഹും ബൈനഹും. ഇനി ഇമാമുമാർ, അവരിലെ ഇമാമുകൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഖാളിമാർ ഒക്കെ വിധിച്ചിട്ടില്ല എങ്കിൽ, വിധിച്ചിട്ടില്ല എങ്ങനെയല്ലാതെ, ഇല്ല ജുഇല ബഅസുഹും ബൈനഹും, അവർക്കിടയിൽ യുദ്ധം ഉണ്ടായിട്ടില്ല. എന്നാൽ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇമാമുകൾ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് അല്ലാതെ വിധിച്ചാൽ, അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് വിധിക്കാതിരുന്നാൽ അവർക്കിടയിൽ എന്തുണ്ടാകും? പരസ്പരം യുദ്ധമുണ്ടാകും. ബസ് യുദ്ധമുണ്ടാകും. അടുത്ത് ഒരു റിപ്പോർട്ട്, ഒരു ഹദീസ്. അനിൽ അഹ്നഫ് ബിൻ ഖൈസ്, അഹ്നഫ് ബിൻ ഖൈസ് എന്ന് റിപ്പോർട്ട് ചെയ്യാം. കാല അദ്ദേഹം പറഞ്ഞു, ജലസ്തു ഇലാ മലഇൻ മിൻ ഖുറൈഷ്, ഖുറൈശികളുടെ ഒരു കൂട്ടത്തിൽ ഞാൻ ഇരുന്നു, ചെന്നിരുന്നു. ഫജാ അറജുലുൻ, അപ്പോൾ ഒരാൾ വന്നു. ഹഷിരശ്ശൈരി വസ്തിയാബി വൽഹയാതി, അയാളുടെ വസ്ത്രത്തിലും പരിക്കനാണ്. ഹഷിര എന്നാ പരിക്കനായി, ഷാർ വസ്ത്ര അല്ല, ഷാർ മുടി, മുടി പരിക്കനായിട്ടുള്ള, അതായത് മുടി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒതുക്കി അങ്ങനെ ഒരു ലെവൽ അങ്ങനെയൊന്നല്ല, ഒരു പരിക്കനായിട്ടുള്ള മുടി. വസ്തിയാബി, വസ്ത്രവും പരിക്കൻ. വൽഹയാതി, രൂപവും പരിക്കൻ. അവരുടെ മേൽ എണീറ്റ് നിന്നു, അവരുടെ അടുത്ത് മുമ്പിൽ എണീറ്റ് നിന്നു അയാൾ. അതുവരെ ഇപ്പൊ സല്ലം, എന്നിട്ട് സലാം ചൊല്ലി നമുക്കാൽ. എന്നിട്ട് ഈ വ്യക്തി പറഞ്ഞു, ഈ പരുക്കനായുള്ള വസ്ത്രം ധരിച്ച, പരുക്കൻ രൂപമുള്ള, പരുക്കനായ മുടിയുള്ള, പരുക്കമായിട്ടുള്ള മുടിയുള്ള, റഫായിട്ടുള്ള മുടിയൊക്കെ ഉള്ള ആള് എണീറ്റ് നിന്ന് സംസാരിച്ച് പറഞ്ഞു, സലാം പറഞ്ഞിട്ട്. എന്താ സംസാരിച്ചത്? എന്താണ് ബനി? എന്താണ് ആ ബഷീറു, ബഷീറു അൽ ഖാനിസീന ബിറലഫിൻ യുഹ്മ അലൈഹി ഫീ നാരി ജഹന്നമ. ബഷീറു, നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു. എന്താണ് അൽ ഖാനിസീന? നിക്ഷേപം ആയി സമ്പത്ത് കുന്നുകൂട്ടി വെക്കുന്നവരെ, സക്കാത്ത് കൊടുക്കാതെ, അങ്ങനെയുള്ള നിക്ഷേപകരെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു. ബിറലഫിൻ, റലഫ് എന്ന് പറഞ്ഞാൽ അൽ ഹിജാറത്തുൽ മുഹ്മാത്ത്, ചൂടുവെക്കപ്പെട്ട കല്ല്, നല്ല തീ പൊള്ളിച്ചിട്ടുള്ള, തീ കൊണ്ട് ചൂടുവെക്കപ്പെട്ടിട്ടുള്ള കല്ല് കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചോളൂ. എന്താണ് യുഹ്മാ അലൈഹി ഫീ നാരി ജഹന്നം, നരകത്തീ ചൂടുവെക്കപ്പെട്ടിട്ടുള്ള റദഫ്, എന്താണ് കല്ല്. സുമ്മ യുളഅ അലാ ഹൽമതി ഹലമതി സദൈ സദി അഹദിഹിം, എന്നിട്ട് ആ നരകത്തിൽ, നരകത്തിയ ചൂടുവെക്കപ്പെട്ട കല്ല്, സക്കാത്ത് കൊടുക്കാത്ത, അത് കൻസായി നിക്ഷേപമായിട്ട് സൂക്ഷിച്ചു വെച്ച ആളുടെ മുലയിൽ, മുലയിലെ മുലക്കണ്ണിൽ വെക്കപ്പെടും, മുലക്കണ്ണിൽ വെക്കപ്പെടും. ഹത്താ യഖ്റുജ മിൻ നഫലിൻ നഫലി കതിഫി, ഏതുവരെ
അവന്റെ തോളല്ലിൽ നിന്ന് പുറപ്പെടുന്നവരെ എന്നാൽ അവിടെ വരെ ഇത് എത്തും നർത്ഥം. അതിന്റെ ചൂട്, അതിന്റെ കാഠിന്യം. അവന്റെ തോളല്ലിൽ അത് വെക്കപ്പെടും. ഇത് അവന്റെ മുലക്കണ്ണിൽ നിന്ന് പുറപ്പെടുന്നത് വരെ. ഇവിടെ അച്ചാലും ഇവിടെ പുറപ്പെടും. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ ആണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഈ സാധനം, അവന്റെ സമ്പത്ത്, ആ നിക്ഷേപം, അതിങ്ങനെ ചൂട് വെക്കപ്പെട്ടിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്താ സുമ്മവല്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ശേഷം ആ വ്യക്തി അവിടെ നിന്ന് പിന്തിരിഞ്ഞു. ജലസൈല സാരിയത്തിൽ, ഒരു തൂണിൽ അവിടെ ഇരുന്നു, തൂണിൽ ചാരി അവിടെ ഇരുന്നു. തദ്യടുത്തു, ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. എന്താ അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞേ എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ജലസ്തുര അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അനലാതിരി മൻഹു, ആരാണത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഏഹ്, അപ്പോൾ ഞാൻ ചോദിച്ചു, ലാ അറൽ ഖൗമ ഇല്ലാ ഖദ് കരിഹു അല്ലദീ ഖുൽത, താങ്കൾ പറഞ്ഞത് വെറുത്ത ആൾക്കാർ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും താങ്കൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവരാണ്, താങ്കൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക്. കുൽത്തു, ഞാൻ ചോദിച്ചു, അല്ല കുൽത്ത കാല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നഹും ലാ യഅ്ഖിലൂന ശൈഅ്, അവർക്കൊന്നും മനസ്സിലായില്ല, മനസ്സിലാകുന്നില്ല. കാല ലീ ഖലീലി, കാല ലീ ഖലീലി, എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരൻ, എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുൽത്തു, അപ്പോൾ ഞാൻ ചോദിച്ചു, മൻ ഖലീലുക്, ആരാണ് താങ്കളുടെ സുഹൃത്ത്? കാല അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞു. പറഞ്ഞ പുതിയൊരു സഹാബിയാണ് അല്ലേ. അത്തുബ്സിറു ഉഹദ, അങ്ങനെ ആ നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഉഹദ് കണ്ടിട്ടുണ്ടോ, കാണുന്നുണ്ടോ? കാല. അപ്പോ അത് സംബന്ധിച്ച് അദ്ദേഹം പറയണേ, നബി ഇങ്ങനെ ചോദിച്ചപ്പോ, ഫനദർതു ഇല ശംസ്, അപ്പോൾ ഞാൻ സൂര്യനിലേക്ക് നോക്കി, വെയിൽ നോക്കി. മാ ബഖിയ മിനൽ നഹാർ, എന്ത് പകലിൽ എന്ത് അവശേഷിക്കുന്നു എന്ന് ഞാൻ നോക്കി. സമയത്രയും നോക്കി, സൂര്യനെ നോക്കി, ഇനി എത്ര അവശേഷിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂർസലീ ഫീ ഹാജത്തില്ലഹു, റസൂലിന് എന്തോ ഹാജത്തുണ്ട്, ആവശ്യമുണ്ട്, അതിനുവേണ്ടി എന്നെ അയക്കാനാണ് ഇങ്ങനെ ചോദിച്ചത് എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ നിലക്ക് സമയം എത്ര ഉണ്ട് ഇനി ബാക്കി, പകൽ ബാക്കി എത്ര ഉണ്ട് എന്ന് അറിയാൻ ഞാൻ സൂര്യനെ നോക്കി. അങ്ങനെ കുൽത്തു, ഞാൻ ചോദിച്ചു, പറഞ്ഞു, ഞാൻ അതെ, ഞാൻ ഉഹുദ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാണുന്നുണ്ടോ? ഉഹുദ് കാണുന്നുണ്ടോ എന്ന ചോദ്യം. അപ്പൊ ഉഹുദ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉഹുദ് കാണുന്നുണ്ടോ? ഏയ്, അവിടെ നിന്ന് നോക്കിയാലും ഉഹുദ് കാണുമായിരിക്കും. അപ്പോ സമയം ആണ് നബി ഉദ്ദേശിച്ചത് എന്ന് വിചാരിച്ചു. ഉഹുദ് ഇപ്പൊ കാണുന്നുണ്ടോ വെച്ചാൽ, അപ്പം അതിനനുസരിച്ച് എന്താ പിന്നെ സമയത്തിന്റെ സൂര്യൻ അവിടെ നീല കാണുക. അപ്പോ ഞാൻ സൂര്യൻ നോക്കി, സമയം എത്ര ബാക്കിയുണ്ട്, നബിക്ക് എന്തോ കാര്യം ഉണ്ട്, അപ്പൊ അതിനുവേണ്ടി എന്നെ അയക്കണം, അതിന് സമയം അറിയാൻ വേണ്ടിയിട്ടാണ് നബി ചോദിച്ചത്, അതിനെ സൂചിപ്പിച്ചതാണ് നബി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നബി അതായിരുന്നില്ല. നബി പറഞ്ഞ എന്താണ്, കാല. നബി പറഞ്ഞു, മാ ഉഹിബ്ബു അന്നലി മിസ്ല ഉമിസ്ല ഉഹദിൻ ദഹബൻ ഉംഫിതുഹു കുല്ലു ഇല്ലാ ദനാനിയ ഇല്ലാ സലാസത്ത് ദനാനിയ, എനിക്ക് ഈ ഉഹദ് പോലെ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ മൂന്ന് ദിനാർ ഒഴികെ ബാക്കിയെല്ലാം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നു എന്നതാണ്. അതാണ് എന്റെ ആശയം. ശരി, അതാണ് ഞാൻ ഇഷ്ടപ്പെടുക, ഒന്നും ഞാൻ സമ്പാദിച്ചു വെക്കില്ല. എന്നാൽ ഈ ആളുകൾ മനസ്സിലാക്കുന്നില്ല, ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഇന്നമായി യജമാവന ദുന്യ, ആളുകൾ ദുന്യാവ് വാരിക്കൂട്ടാണ്. ആളുകൾ ദുനിയാവ് വാരിക്കൂട്ടുന്നതിന് പറയില്ല, ലാ ഇല്ല വല്ലാഹി അല്ലാഹുവിന്റെ സത്യം, ലാസ് അലഹും ലാസ് അലഹും ദുന്യ, ഞാൻ അവരോട് ദുന്യാവ് ചോദിക്കുന്നില്ല. വലാ അസ്തഫ്തിഹിം അൻ ദീനിൻ, ദീനിൽ ഞാൻ അവരോട് ഫത്വയും ചോദിക്കുന്നില്ല. അൽഹത്താ അൽഖല്ലാഹു അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിനെ ഞാൻ കണ്ടുമുട്ടുന്നത് വരെ. ഹുക്കുമു മാനിഇഹ, സകാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നവന്റെ ഹുക്കും. വിസമ്മതിക്കുന്നത് രണ്ട് തരത്തിലായിരിക്കും. ഒന്ന്, സകാത്ത് ഒന്നും കൊടുക്കാൻ നിർബന്ധമില്ല എന്നൊരു വീക്ഷണം. അങ്ങനെ ഒരാള് അങ്ങനെ ഒരു വീക്ഷണത്തോടുകൂടിയാണ് സകാത്ത് കൊടുക്കാതിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സകാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നതെങ്കിൽ, സകാത്തിനെ തടയുന്നതെങ്കിൽ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം ഇസ്ലാമിൽ നിർബന്ധമായി ഏകാഭിപ്രായമുള്ളൊരു വിഷയം നിഷേധിച്ചാൽ എന്താണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി.
നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിർത്തും. ശരി, എന്നാൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ സക്കാത്ത് കൊടുക്കാൻ തയ്യാറല്ല. നിർബന്ധം എന്നൊക്കെ അറിയാം, എങ്കിൽ ഇസ്ലാം എന്ന് ഓർത്തുമില്ല, പക്ഷെ അവൻ ശിക്ഷാർഹനാണ് എന്നത്. അതാണ് സംശയം പറയുന്നത്. الزكاه من الفرائض التي اجمعت عليها الامه امتي ഏകോപിച്ച ഫർളാക്കപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് എന്നത്. ഫർളാക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. واشتهرت شهرتا جعلتها من ضروريات بحيث لو انكر وجوبها احد خرج عن الاسلام. അപ്പോൾ അതിന്റെ ضروريات അതത്രയും നിർബന്ധമാണ് എന്ന് എത്രമാത്രം പ്രകടമാണ്, ഒരുത്തൻ അതിന്റെ ഉജൂബിയത്തിന് നിർബന്ധമാണ് എന്ന് നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറപ്പെട്ടു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, സിറ്റായി, ഖർജാനിൽ ഇസ്ലാം. വഖുത്തില കുഫ്റൻ, അവൻ കുഫർ എന്ന നിലക്ക്, നിഷേധ ചെയ്യുന്ന നിലക്ക് കൊല്ലപ്പെടുകയും വേണം. ഇസ്ലാമിക സാമ്രാജ്യത്തിൽ കാഫിറുകൾക്ക് ജീവിക്കാം, അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മുസ്ലിമായ ഒരാൾ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഇസ്ലാമിക നിയമങ്ങൾക്ക് ബാധകം, അപ്പോൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സക്കാത്ത് അയാൾ നിഷേധിക്കണം. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആളെ എന്ത് ചെയ്യണം, കൊല്ലുകയും വേണമെന്നാണ് ഇസ്ലാമിക നിയമം. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലാണ് ആ ശരീഅത്ത് അവിടെ ബാധകമാണെങ്കിൽ മാത്രമാണ് വിധി. ശരി, അല്ലാതെ ഉള്ള രാഷ്ട്രങ്ങളിലൊന്നും ഇത് ബാധകമല്ല. അതെ, അത്രയും ഗൗരവം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഇല്ലാ ഇതാക്കാൻ ഹദീസു അഹദിൽ ഇസ്മിൽ ഇസ്ലാം, ഇസ്ലാമിൽ പുതുതായി വന്ന ആൾ ആണെങ്കിൽ ഒഴികെ എന്നാണ് എനിക്കതിൻ്റെ മനസ്സിലായത്. കാരണം ഫഇന്നഹു യുഅദ്ദറു യുഅദ്ദറു ലിജഹ്ലിഹി ബിഅഹ്കാമി, ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ അവന് അജ്ഞത ആയത് കാരണം അവന് എക്സ്ക്യൂസ് ഉദ്ർ ചെയ്യപ്പെടും, അവന് റുഖ്സയുണ്ട്, ഇളവ് അനുവദിക്കപ്പെടും. കാരണം ഇസ്ലാമിന് പുതുതായിട്ട് വന്ന ഒരാളാണെങ്കിൽ അവന് ഹക്കുമുകളെ പൂർണ്ണമായിട്ട് അറിയേണ്ടവന് അത്യാവശ്യം ഹുക്കുമ്പോഴും ചിലപ്പോൾ അറിയില്ല, വിധികൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവന് എക്സ്ക്യൂസ് ഉണ്ട് എന്നതാണ്. ഇനി സക്കാത്ത് നിർബന്ധമാണ് എന്ന് എഴുത്തിക്കാതെ, എഴുത്തിക്കാതെ വിശ്വാസം, വിശ്വാസത്തോടെ ഒരാൾ സക്കാത്ത് കൊടുക്കുന്നത് വിസമ്മതിച്ചാൽ അയാൾ വിസമ്മതിച്ചത് കാരണം അവന് കുറ്റക്കാരനാണ്. ദൂര അൻ യുഖ്രിജഹു ദാലികാ അനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് ആ സക്കാത്ത് കൊടുക്കാതിരുന്നു എന്നത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകാത്തില്ല. അതിൻ്റെ കൂടെ അത് കൂടാതെ, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അരൽ ഹാക്കിമി ഖാദി, ജഡ്ജിയുടെ മേൽ ബാധ്യതയാണ് എന്ത്, അൻ യഖുദഹ മിൻഹു ഖഹ്റൻ, സക്കാത്തിനെ അവൻ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുക അയാളിൽ നിന്ന്. അയാൾക്ക് അറിയാതെ സക്കാത്ത് നിർബന്ധമാണ്, അത് അയാൾ ഉറപ്പിട്ട് അയാൾ വിശ്വാസമാണ്, പക്ഷേ അയാൾ സക്കാത്ത് കൊടുക്കില്ല. അപ്പോൾ എന്താണ്, ഖഹ്റായിട്ട് ബലപ്രയോഗത്തിലൂടെ അയാളെ സക്കാത്ത് പിടിച്ചു വേണം. യുഅസ്സിറുഹു, അയാളെ ശിക്ഷിക്കുകയും വേണം, കൊടുക്കാത്തതിന് അയാളെ ശിക്ഷിക്കുകയും വേണം. വലാ യഖുദു മിൻ മാലിഹി അസ്യത മിൻഹു, അതിൽ കൂടുതൽ അവൻ്റെ സക്കാത്തിൽ കൂടുതൽ എടുക്കും വേണ്ട. ഇല്ലാ ഇൻദ അഹ്മദ വശാഫിഈ ഫിൽ ഖദീം, എന്നാൽ അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹി അവരും ഇമാം ഷാഫി റഹ്മഹുല്ലാഹി അലൈഹി അവരുടെ ഖദീമായ അഭിപ്രായത്തിലും എന്താണ് അതൊഴികെ, എന്ന് പറഞ്ഞാൽ അവരുടെ വീക്ഷണത്തിൽ ഷാഫി ഇമാമിൻ്റെ ഖദീമായ വീക്ഷണത്തിലും, അതേപോലെ അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹി അവരുടെ വീക്ഷണ പ്രകാരവും എന്താണ്, അവൻ്റെ സക്കാത്ത്, സക്കാത്ത് അവൻ കൊടുക്കാതിരുന്നാൽ, സക്കാത്ത് നിർബന്ധമാണ് എന്നവന് വിശ്വാസമുണ്ട്, എങ്കിലും സക്കാത്ത് കൊടുക്കൂല എങ്കിൽ അവന് സക്കാത്ത് മുതൽ മാത്രം പിടിച്ചടച്ചാൽ പോരാ, അവന് വേറെ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഫൈനും കൂടി ഉണ്ട്. എന്താ അത്? ഫഇന്നഹു യഖുദുഹ മിൻഹു, സക്കാത്ത് അവനിൽ നിന്ന് പിടിക്കണം, അതുകൂടാതെ വനിസ്ഫു മാലിഹി ഉഖൂബത്തല്ലോ, അവരുടെ ശിക്ഷ, ഒരു ഫൈൻ, പെനാൽറ്റി എന്ന നിലക്ക്, ഉഖൂബത്തി എന്ന നിലക്ക് അവന് അവൻ്റെ സമ്പത്തിൻ്റെ, മൊത്തം സമ്പത്തിൻ്റെ പകുതി കൂടി പിടിക്കണം എന്നതാണ്. അതിൻ്റെ ഹദീസ് തെളിവായിട്ട് പറയുന്നത് ശ്രദ്ധിക്കുക, ഹക്കീം ബഹസുബിൻ ഹക്കീം എന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വലിയ പേരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സമീഉത്തു റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഫീ കുല്ലി ഇബിലിൻ സായിബത്തിൻ, സായിബത്ത് എല്ലാ ഇബിലും സായിബത്തുണ്ട്. ഫീ കുല്ലി അർബഈന ബിൻ ഇബ്നത്തു ലബൂൻ, ഇബ്നത്തു ലബൂൻ അമാലി ബിന്തു ലബൂൻ തന്നെ, ഇബ്നുൻ അതിൻ്റെ മാനസാനി ബിന്തുൻ അല്ലെങ്കിൽ ഇബ്നത്തുൻ, ഇബ്നത്തു ലബൂൻ ബിന്തു ലബൂൻ കഴിഞ്ഞ പ്രതിവിധിക്ക് മേടിച്ചിട്ടുണ്ട് കുറച്ച് ഇതാ
അപ്പോ 40 ഒട്ടകത്തിന് ഒരു ഇബ്നു ലബൂനാണ് കൊടുക്കേണ്ടത്. ഇബില് ഒട്ടകത്തിന്റെ വിഷയത്തിൽ അതിന്റെ കണക്കിൽ വേർതിരിവില്ല. കൂലി പ്രതീക്ഷിച്ച് നിൽക്കുന്നവനാണെങ്കിൽ സമേതയ ഒട്ടകത്തെ സക്കാത്തായിട്ട് കൊടുത്തു. കൂലി ഒട്ടകത്തല്ല, ഒട്ടകത്തിന്റെ സക്കാത്തായിട്ട് 40 ഒട്ടകാണെങ്കിൽ ഒരു ബിന്ദുലബൂനായ ആട് കൊടുത്താൽ മതി. ഒട്ടകത്തിന് കൊടുക്കണല്ലോ അല്ലേ, അതിനല്ലേ ബിന്ദുലബൂനല്ലേ കൊടുക്കണേ. ആ അപ്പോ അങ്ങനെ മുത്തജിറായിട്ട് അവൻ അജറുസ കൂലി കിട്ടണമെന്ന് അള്ളാഹുവിന്റെ വജീ കാംക്ഷിച്ചിട്ടാണ് കൊടുത്തത് എങ്കിൽ അവന് ആ സക്കാത്ത് മാത്രം കൊടുത്താൽ മതി. ഫഖദ് ഫലഹു അജ്റുഹ, അപ്പൊ അവനതിന്റെ സക്കാത്തിന്റെ ആ കൊടുത്തതിന്റെ കൂലിയും കിട്ടും. വമം മനഅഹ, ഇനി ആരെങ്കിലും ഒരാൾ വിസമ്മതിച്ചാൽ സക്കാത്ത് കൊടുക്കാൻ, ഫഇന്ന ആഖിദുഹ വശത്ര മാലിഹി അസ്മതൻ, എന്നാൽ നമ്മൾ സക്കാത്ത് പിടിച്ചെടുക്കും. നബി പറയുന്നു അവന്റെ അടുത്ത് സക്കാത്ത് പിടിച്ചെടുക്കും, മാത്രമല്ല അവന്റെ മാലിന്റെ സമ്പത്തിന്റെ ശത്രു, ശത്രു എന്ന് പറഞ്ഞ നിസ്ബ് പകുതി പിടിച്ചെടുക്കും. അസ്മതൻ ബന്ധായിട്ട് മിൻ അസ്മാതി റബ്ബിന തബാറകത, അതായത് ആലി മുഹമ്മദിൻ മിൻ അർഷ, സക്കാത്ത് പിടിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ഇതിൽ മുഹമ്മദിന്റെ കുടുംബത്തിനൊന്നും അനുവദനീയമല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് അഹ്ലു ബൈത്തിന് സക്കാത്തിൽ നിന്ന് അനുവദനീയമല്ല എന്നും നബി പറഞ്ഞു. വസുഇല അഹ്മദ് അൻ-ഇസ്നാദി, അതിന്റെ സ്വാലിഹുൽ ഇസ്നാദ് ആണ്, അത് പരമ്പര സഹീഹാണ് എന്ന് ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ അവർക്ക് പറഞ്ഞു. പിന്നെ ഹദീസ് സഹീഹ് എന്ന് പറയുന്നു. അടുത്ത വലവിം തര ഖൗമുൻ അൻ അദാഇഹാ മഅതിഖാദിഹിം വുജൂബിഹാ, സക്കാത്ത് നിർബന്ധമാണ് എന്ന വിശ്വാസത്തോടു കൂടി ഒരു വിഭാഗം ജനങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചാൽ, വക്കാർത്തലഹും ഖുവ്വത്തുൻ വമിൻ അതുൻ, എന്നാൽ മറുപക്ഷത്തിന് സക്കാത്ത് കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ നടത്തിപ്പുകാർക്ക് അത് ഭരണാധികാരികൾക്ക് ശക്തിയുണ്ട് എന്ന് വെക്കുക, ഇസ്ലാമിക ഭരണകൂടാൻ ശക്തിയുണ്ട് എന്ന് വെക്കുക എങ്കിൽ, ഫൈനഹും യുഖാതലൂന അലൈഹാ ഹത്താ യുറദ്ദുഹ, സക്കാത്ത് കൊടുക്കുന്നവരെ അവരോട് യുദ്ധം ചെയ്യണം. സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ സക്കാത്ത് കൊടുക്കുന്നതുവരെ അങ്ങനെയുള്ള മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം. അപ്പം സക്കാത്ത് നിഷേധിച്ചിട്ടില്ല, വുജൂബിയത്ത് നിഷേധിച്ചിട്ടില്ല, പക്ഷെ എന്താണ് സക്കാത്ത് കൊടുക്കില്ല എങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അവരോട് യുദ്ധം ചെയ്യണം. സക്കാത്ത് അവർ തരുന്നത് വരെ പിടിച്ചു വാങ്ങണം, അതിന് പറ്റിയില്ലെങ്കിൽ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്തിട്ട് അത് കൈക്കലാക്കണം. ഇത് ബൈത്തുൽ മാലിലേക്ക് പൊതുഖജനാവിലേക്ക്, അത് പൊതുഖജനാവിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും, അതിന്റെ വിഹിതം അനുസരിച്ച് സക്കാത്ത് വിധിക്കപ്പെടും. ട്ടാ അടുത്തത് മറ്റൊരു റിപ്പോർട്ടിൽ ഇബ്നു മറിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഉമിർതു അൻ ഖാതില അന്നാസ ഹത്താ യഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാ, എന്നോട് ജനങ്ങളുമായി ഖിതാൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്, കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏതുവരെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതരാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നവരെ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ സാക്ഷ്യം വഹിക്കാത്ത, കലിമത്തു തൗഹീദ് ഉച്ചരിക്കാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത എല്ലാവരും യുദ്ധം അവരോട് യുദ്ധം ചെയ്യാനല്ല, പക്ഷേ പ്രതിരോധ ആവശ്യാർത്ഥം ഒരു ഡിഫൻസ് എന്ന നിലയിൽ യുദ്ധം ആവശ്യമായി വന്നാൽ പിന്നെ ഒന്നുകിൽ എന്താണ് ഒരു കീഴടങ്ങ അല്ലെങ്കിൽ ശത്രു ഇസ്ലാം സ്വീകരിക്കുക എന്നതാണ്. ഇസ്ലാം സ്വീകരിക്കുന്നത് ഒരു പക്ഷേ ഗതിയില്ല എന്ന നിലക്കായിരിക്കാം, മാനസികമായിട്ട് അവർ മാറിയിട്ടുണ്ടാവണമെന്നില്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൊലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും അയാളെ കൊല്ലാൻ പാടില്ല എന്നതാണ് ഇത് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോ ഖിതാൽ എന്നത് യുദ്ധ സാഹചര്യത്തിൽ യുദ്ധം എന്നതും വധം എന്നതൊക്കെ ശത്രുവിനെ കൊല്ലുന്നത് എങ്ങനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞാൽ പിന്നെ കൊല്ലാൻ പറ്റില്ല, ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞായിരിക്കും, എന്നാലും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊല്ലാൻ പറ്റില്ല. ബാഹ്യമായിട്ട് എന്താന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നതാണ്. നബിക്ക് അങ്ങനെ അറിയുള്ളൂ, അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ള നബിക്ക് അറിയുള്ളൂ. ഏഹ് സല നിസ്കാരം നിലനിർത്തുന്നതും സക്കാത്ത് കൊടുത്തു വിടുന്നേ, അപ്പൊ സക്കാത്തും പറഞ്ഞിട്ടുണ്ട് അതിൽ, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ യുദ്ധമാണതാ. അപ്പൊ ഇതാരിക്ക അവരത് പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ കരിമത്വ തൗഹീദ്, നിസ്കാരം അഞ്ചു നേരത്തെ, പിന്നെ സക്കാത്ത് വിട്ടുക എന്ന് ഈ കാര്യങ്ങൾ നിർവഹിച്ചാൽ ആ സമൂഹ അവർ സുരക്ഷിതരായി. വിന്നിയനിൽ നിന്ന് ദിമാഹും അസമൂഹ സുരക്ഷിതരായി, ദിമാഹും അവരുടെ ദിമാ ഗമിന്റെ ജമ്മാണ് ദിമാ രക്തം, രക്തവും അവരുടെ മാലിന്റെ ജമ്മാലും സ്വത്തുക്കളും ഇല്ലാ ബി ഹക്കൽ ഇസ്ലാമാൻ, ഇസ്ലാമിന്റെ ഹക്ക് പ്രകാരമല്ല എന്ന് പറഞ്ഞാല്, ഇസ്ലാമിലിപ്പോ കൊല, ഒരാൾ കൊല നടത്തി, മുസ്ലിമായ ഒരാൾ മറ്റുള്ള കൊന്നു എങ്കിൽ ആ മുസ്ലിമിനെ കൊല്ലണം അല്ലേ,
അപ്പം അവർ അത് അവിടുത്തെ ഹക്കായിട്ട് വരുന്നുണ്ട് കൊല എന്നല്ല. അങ്ങനെയല്ലാതെ ഉള്ള കൊലയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു, ശിക്ഷയിൽ നിന്ന്. ഒരു ഹിസാബ് മരണം, അവരുടെ ഹിസാബ് അള്ളാഹുവിന്റെ വെക്കലാണ് എന്ന് പറഞ്ഞാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള ഒരാൾ ഉച്ചരിച്ചു യുദ്ധ സാഹചര്യത്തിലാണ്. ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നു, തിരിച്ച് അങ്ങോട്ട് യുദ്ധം ചെയ്തു. അങ്ങനെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടൊരാൾ അല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ സമയത്ത് അയാൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ രക്ഷ വേണ്ടി ഇനിയിപ്പോ രക്ഷ ഇല്ലാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാന്ന് വിചാരിക്കാം. അയാള് യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അയാളെ കൊല്ലാൻ പാടില്ല, അയാളെ മുസ്ലിമായി പരിഗണിക്കണം എന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ ശത്രുവായിട്ട് പിന്നെ പരിഗണിക്കാൻ പറ്റില്ല യുദ്ധ സാഹചര്യത്തിൽ പോലും. അതാണ് പിന്നെ അവരുടെ ഹിസാബ് അള്ളാഹുവിന്റെ വക്കലാണ്. പരലോകത്ത് അവർ വിചാരണ അള്ളാഹു ചെയ്തോളൂ, അവർ മുസ്ലിം ആയിട്ടുണ്ടോ, അവർ കള്ളത്തരം ചെയ്താണോ എന്നൊക്കെ, അത് അള്ളാഹു പരിഗണിച്ചു. ഇനി മറ്റൊരു റിപ്പോർട്ട്. لما توفي رسول الله وكان ابو بكر وكفر من كفر من العرب النبي صلى الله عليه وسلم وفاتاي رسول صلى الله عليه وسلم وفاتاي انا ابو بكر الله انه خليفه وانا ابو بكر الله انت قال هذا அப்ப அரபிகளில் നിഷേധിച്ചവരൊക്കെ നിഷേധിച്ചു. ചിലർ നബി മരിച്ചു എന്ന് തന്നെ കൂട്ടാക്കാൻ പറ്റിയില്ല, ചിലർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പോലും ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് ബോധ്യപ്പെട്ടത് അല്ലേ, ഇന്നൊക്കെ മയ്യത്തും ഇന്ന മയ്യത്തും അതൊക്കെ ഉള്ള ആയത്ത് ഊതിയപ്പോഴാണ് ബോധ്യപ്പെട്ടത് അല്ലേ. അങ്ങനെയല്ലേ, അങ്ങനെയുള്ള പറയുന്നത് അല്ലേ. അങ്ങനെ ഫഖാല ഉമർ, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളൊക്കെ പല ആളുകൾ ജനങ്ങളിൽ കുറെ പേര് എന്ത് വിപ്ലവം ഉണ്ടാക്കി. ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, മുഹമ്മദിന് മരിച്ചില്ലേ, ഇനി സക്കാത്ത് കൊടുക്കാറില്ല, സക്കാത്ത് നിങ്ങളില്ല, നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരം നിസ്കരിക്കൂലായിട്ടില്ല, സക്കാത്ത് കൊടുക്കൂല. അപ്പോ എന്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ കൈഫ തുഖാതിലുന്നാസ്, ജനങ്ങളോട് താങ്കൾ എങ്ങനെ യുദ്ധം ചെയ്യും? ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമർത്ത് അന്നു ഖാതിലുന്നാസ് ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫമൻ ഖാലഹ ഫഖദ് അസമ മിന്നി മാലഹു വനഫ്സഹു ഇല്ലാ ബിഹഖിഹി ഹിസാബുഹു അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ആരുടെ തന്നെ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുവോ അവൻ പ്രഖ്യാപിക്കുന്നവരെ ആണ് എന്ത് ഞാൻ ഒരു യുദ്ധം ചെയ്യാൻ കൊൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രഖ്യാപിച്ചാൽ പിന്നെ പറ്റില്ല, ആരുടെ അങ്ങനെ പറഞ്ഞോ അവൻ ലായലാഹല്ലാ പറഞ്ഞാ പിന്നെ എൻ്റെ അവൻ്റെ സ്വത്തും നഫ്സ് ജീവനും ഒക്കെ എന്നിൽ നിന്ന് സുരക്ഷിതമാണ് എന്നാണ്. അപ്പൊ അവിടെ സക്കാത്ത് പറഞ്ഞില്ല, പക്ഷെ നേരത്തെ ഹദീസിലുണ്ട്, വേറെ ഹദീസിലുണ്ട് കേട്ടാ. അപ്പോൾ ഒരുപക്ഷെ ഉമറുള്ളവൻ്റെ ഈ ഹദീസ് പറഞ്ഞോളന്നില്ല, എല്ലാ പറഞ്ഞോളന്നില്ല. അപ്പൊ അവിടെ സക്കാത്ത് പറഞ്ഞില്ല എന്നുള്ള നിലക്കാണ് എന്ത് അബൂബക്കർ റളിയല്ലാഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്തു, എങ്ങനെ സക്കാത്ത് കൊടുക്കാത്തവരെ നിങ്ങൾ എങ്ങനെ കൊല ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്നിൽ നിന്ന് അവർ സുരക്ഷിതരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ സ്വത്ത് സുരക്ഷിത, അവരുടെ പിന്നെ രക്തം സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് ഖാല വല്ലാഹി ലാ ഖാതലന്ന മൻ ഫർഖ ബൈന സ്സലാത്തി വസ്സക്കാ, നിസ്കാരത്തിനും സക്കാത്തിനിടയിൽ വേർതിരിവ് നടത്തിയ ആരുണ്ടോ അവനുമായി ഞാൻ യുദ്ധം ചെയ്യും. എന്ന് പറഞ്ഞാൽ നിസ്കാരം മാത്രം പോരാ, സക്കാത്തും വേണം, പ്രാർത്ഥന മാത്രം പോരാ, സാമൂഹ്യമായിട്ടുള്ള കർമ്മമാണ് എന്ത് സമ്പത്തിന്റെ സക്കാത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം, കൊടുക്കണം, പാവങ്ങൾക്ക് കൊടുക്കാനുള്ള സക്കാത്ത് കൊടുത്തേ തീരൂ, ഇല്ലെങ്കിൽ യുദ്ധം തന്നെ എന്ന് ആര് പറഞ്ഞു? ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? മുസ്ലിങ്ങളാണ്, അവർ മുസ്ലിംകൾ തന്നെയാണ്. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവർ മുസ്ലിം അല്ലാതെ കൂല. പക്ഷെ എന്താണ്, വിശ്വാസം തന്നെ, വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസങ്ങളോടുകൂടി സക്കാത്ത് കൊടുക്കാതിരുന്നാൽ എന്താണ്, മുസ്ലിം തന്നെ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്. ശരി, അപ്പോ പക്ഷെ അവരോട് യുദ്ധമാണ്. അങ്ങനെ പറഞ്ഞ സ്വത്തിന്റെ ബാധ്യതയാണ്, സ്വത്തിനോടുള്ള ബാധ്യതയാണ്, ആ സ്വത്തിൽ നിന്നുള്ള ബാധ്യതയാണ് കൊടുത്തു വിടണം. വല്ലാഹി അല്ലാഹു സത്യം ലവ മനഊനി ഐനാ കൻ കാനു യുഅദ്ദൂനഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതലഹും അലാ മൻഇഹ. അല്ലാഹ് അല്ലാഹു ആണ് സത്യം, ലവ മനഊനി ഐനാകൻ, എനിക്ക് അവർ ഒരു ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് അല്ലെ കയറ് ബന്ധിക്കുന്ന ഐനാക്ക് അല്ലെ എക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിൽ, ബന്ധിക്കുന്ന കയറ് ആണ് അവർക്ക് അവർ എനിക്ക് തരാതിരുന്നതെങ്കിൽ, ഒട്ടകത്തിന് തന്നു, ഒട്ടകത്തിനെ കൊടുത്ത കയർ തന്നില്ല എങ്കിൽ, ഏത് കാര്യം കാനു അദ്ദൂനഹായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായിരുന്ന കാലത്ത്
സക്കാത്ത് കൊടുത്തപ്പോ ഒട്ടകവും ഒട്ടകത്തിന്റെ കയറും സഹിതാ കൊടുത്തിരുന്നത്. ആ കയറ് അവർ റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുത്തിരുന്ന ആ കയറ് ഇല്ലാതെയാണ് അവർ ഒട്ടകത്തെ തരുന്നതെങ്കിൽ അവർക്ക് കയറ് മാത്രം വിസമ്മതിച്ച് തരാൻ. എങ്കിലും ലഖാതലഹും, ഞാൻ അവരുമായി യുദ്ധം ചെയ്യും. അലാ മൻഹ, ആ കയറ് തരാത്തതിനെതിൽ. അത്രക്ക് സ്ട്രിക്റ്റ് ആണ്. എന്താ മുളയിലെ വിപ്ലവം ഉള്ളിക്കളയാണ്. എന്ത് ആവശ്യമില്ലാത്ത വിപ്ലവം ഉള്ളിക്കളയാണ്. പറഞ്ഞു പിന്നീട് സത്യം അബൂബക്കറിന്റെ മനസ്സ് സദ്ര നെഞ്ചകം വിശാലമാക്കിയത് അള്ളാഹുവാണ്. ഖിത്താലിന് ഈ സക്കാത്ത് കൊടുക്കാതെ അവരോട് യുദ്ധം ചെയ്യണമെന്ന ആശയം. അതിനു മാത്രം അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ നെഞ്ചകം വിശാലമാക്കിയത് അള്ളാഹുവാണ്. അങ്ങനെ ഫഅറഫ്തു, അപ്പോൾ ഞാൻ മനസ്സിലാക്കി. അന്നഹു അൽ ഹഖു, നിശ്ചയം അബൂബക്കറാണ് സത്യം, അബൂബക്കർ പറഞ്ഞതാണ് ശരി എന്ന്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ, അബുദാവിന്റെ തിബൂദിന്റെ ഒക്കെ റിപ്പോർട്ടിൽ ഔ മനഹൂനി ഇഖാലൻ എന്നാണ്. എന്റെ ബദല ദിനാഖൻ എന്നതിന് ബദലായിട്ട് അർത്ഥം കയറ് ബന്ധിപ്പിക്കുന്ന കയറ്, വെളുത്ത ബന്ധിക്കുന്ന കയറാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.